വി ഡി സതീശൻ്റെ ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് കണ്ടു, കേരള പോലീസിൽ ആർ എസ് എസ്സുകാരുണ്ട് എന്ന്. ഈ ആർ എസ് എസ്സുകാരെന്ന് പറയുന്നത് സതീശ നീ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആർ എസ് എസ്സുകാർ എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ആ ഒരു സംഘടന ഒരു വിദേശ സംഘടനയല്ല, ഇന്ത്യയുടെ മണ്ണിൽ പൊട്ടിമുളച്ച് വന്ന ഒരുപാട് അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. തൻ്റെ കോൺഗ്രസിൻ്റെയൊക്കെ അംഗബലത്തിൻ്റെയൊക്കെ എത്രയോ പവറുള്ള ഒരു സംഘടനയാണ് ഈ ആർ എസ് എസ് എന്നുള്ളത്. ആ ആർ എസ് എസിന് ഇവിടുത്തെ പോലീസിലെന്നല്ല, ഇവിടുത്തെ മന്ത്രിസഭയിലും ഇവിടുത്തെ മിലിറ്ററിയിലും ഇവിടുത്തെ എല്ലാ മേഖലയിലും പവറുള്ളവരാണ്. ഈ കോൺഗ്രസ്സുകാർക്ക് പോലീസ് ആവാമെങ്കിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ ജോലി ചെയ്യാമെങ്കിൽ ഇവിടുത്തെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്ക് പോലീസിൽ ജോലി ചെയ്യാമെങ്കിൽ, ഇവിടുത്തെ സുടാപ്പികൾക്ക് പോലീസിൽ പച്ചവെളിച്ചം കത്തിച്ചുകൊണ്ട് ജോലി ചെയ്യാമെങ്കിൽ, ആർ എസ് എസ്സുകാരനും ഇവിടുത്തെ പോലീസിൽ ജോലി ചെയ്യും. ആർ എസ് എസ്സുകാരനും ഉണ്ടാവും ഇവിടുത്തെ ഓരോ ഗവൺമെൻറ്റിൻ്റെ എന്തെല്ലാം ശാഖകളുണ്ടോ അല്ലെങ്കിൽ ഏതെല്ലാം നിയമത്തിൻ്റെ സ്ഥിതികളുണ്ടോ അവിടെ എല്ലാം തന്നെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ആർ എസ് എസ്സുകാരുണ്ടാവും. ഇതിനെന്താ സതീശ നിനക്ക് പ്രശ്നം? തനിക്ക് എന്താടോ സതീശ പ്രശ്നം അറിയാട്ട് ചോദിക്കാണ്. തനിക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്? ഹിന്ദുത്വം പറയുന്നതുകൊണ്ടാണ്, ആർ എസ് എസ് എന്ന് പറയുന്നത് ഹിന്ദുത്വം സംസാരിക്കുന്ന ആളാണ്. നീ ഇപ്പോൾ ഇന്ന് എന്താ പറഞ്ഞത്? ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവിന് വേണ്ടി ജീവിക്കുന്നവനാണ് എന്നൊക്കെ നീയും വിളിച്ചു പറഞ്ഞില്ലേ? നിൻ്റെ വലിയ ഭാവിയിലെ പ്രധാനമന്ത്രി അമൂൽ ബേബി എന്താ വിളിച്ചു പറഞ്ഞത്? ഇത് ഹിന്ദുവിൻ്റെ നാടാണ് ഇന്ത്യ, ഞാൻ ഹിന്ദുവാണ്, ഇത് ഹിന്ദുവിൻ്റെ നാടാണ് എന്നൊക്കെ വിളിച്ചു പറയുന്ന അവൻ സംഖ്യയല്ലേ? നീ ഹിന്ദുവാണെന്ന് നീ തന്നെ പറയുന്നു, ഇത് ഹിന്ദുവിൻ്റെ നാടാണെന്ന് നീ പറയുന്നു, ഇവിടെ ഹിന്ദുത്വം എന്നല്ല ഹിന്ദുവാണ് എന്ന് പറയുന്നു. ഞങ്ങൾ ഹിന്ദുവാണ്, ഹിന്ദുത്വം ഞങ്ങൾ സ്വീകരിക്കുന്നു, അത്രയും മാറ്റമേ ഉള്ളൂ. നീയും സംഖ്യയല്ലേ ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ലേ? എൻ്റെ സതീശ നീ ഒരു തോണിയിൽ കാലിട്ട് സതീശ, ഒന്നില്ലെങ്കിൽ നീ എന്താ പറയുക ഹിന്ദുവായിട്ട് തോന്നി, അല്ലാന്നുണ്ടെങ്കിൽ നീ മതേതരനാകും, ഇതിലേതെങ്കിലും ഒന്നാണോ? പക്ഷെ ഹിന്ദുവായി ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവാണ്, ഹിന്ദുത്വമാണ് എൻ്റെ ഉള്ളിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ മതേതരനാകുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നിൻ്റെ അമൂൽ ബേബിക്ക് സംഭവിച്ചതാണ്. കേരളത്തിൽ വരുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കും, ഇസ്ലാമിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കും, ഇസ്ലാമിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഇവിടുത്തെ ഇസ്ലാമികൾ വോട്ട് മുഴുവൻ വാങ്ങും. എന്നാൽ യു പിയിലോ മഹാരാഷ്ട്രയിലോ ബീഹാറിലോ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഹിന്ദുവാവും, ഹിന്ദുത്തെപ്പറ്റി പറയും, ഹിന്ദുത്വമാണ് ഇവിടെ വേണ്ടതെന്ന് പറയും, ഹിന്ദുവിൻ്റെ മണ്ണാണെന്ന് പറയും, അതിലൂടെ വോട്ട് വാങ്ങാൻ നോക്കും. നല്ല കാര്യമുണ്ടോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ആദ്യം വേണ്ടത് മനുഷ്യന്മാർക്ക് വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഹിന്ദുവോ നിങ്ങൾ മുസ്ലിമാനോ നിങ്ങൾ ക്രിസ്ത്യനോ നിങ്ങൾ എന്ത് തന്നെ ആവട്ടെ, സ്വന്തം വ്യക്തിത്വത്തിൽ കളങ്കം പറ്റാതെ ജീവിക്കാൻ സാധിക്കണം. നീ സംഖ്യയോ നീ ആരോ വേണ ആയിരിക്കും, ഒരു വിഷയമില്ല. ഞാൻ സംഖ്യയാണ്, എൻ്റെ വ്യക്തിത്വത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ സംഖ്യയാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയും നേരണ്ടായിട്ടില്ല. കാരണം ഞാൻ നിന്നെപ്പോലെ പറഞ്ഞത് മാറ്റി പറയുന്ന ആളല്ല സതീശ. പറയുമ്പോൾ മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞല്ല താൻ കോൺഗ്രസ് തുടരേണ്ടത്. എൻ്റെ കോൺഗ്രസ്സിലെ ആളുകൾ മുഴുവൻ ഹിന്ദുക്കളല്ല, അത് മുസ്ലിങ്ങളുണ്ട്, ഇതുപോലെ തന്നെ ഈ ഹിന്ദുത്വത്തെ വെറുക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ വോട്ട് കൊണ്ടാണ് താൻ ഈ പറയുന്ന തൻ്റെ കോൺഗ്രസ് ഇത്രയും കാലം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നലെ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഷാജി പറഞ്ഞ ഒരു മതത്തിൻ്റെ പേരിലാണ് താൻ ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഹിന്ദുക്കളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഏതായാലും മുസ്ലിങ്ങളുടെ കാര്യം മുഴുവൻ ലീഗ് നോക്കുക എന്നുള്ള ബാധ്യത തനിക്ക്, അല്ലെങ്കിൽ അവരുടെ ഒരു മുസ്ലിങ്ങളുടെ കാര്യം ലീഗ് നോക്കിക്കോളും എന്നുള്ളൊരു തോന്നൽ തനിക്ക് വന്നപ്പോൾ തനിക്ക് ഇനി വേണ്ടത് എന്താണ്? ഇവിടുത്തെ ഹിന്ദുക്കളെ സപ്പോർട്ട് വേണം. അപ്പോൾ താൻ എന്ത് ചെയ്യണം? താൻ പറയണം ഞാൻ ഹിന്ദുവാണ് എന്ന് പറയണം. ഇവിടുത്തെ ഹിന്ദുക്കൾ മണ്ടന്മാരായിട്ട് നിനക്ക് വന്ന് വോട്ട് കുത്തണം. നടക്കൂല സതീശ, ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ നേരം വെളുക്കാൻ തുടങ്ങിയ സതീശ. നീ ഈ പറയുന്ന മണ്ടത്തരം വിശ്വസിക്കാൻ ഇവിടെ നിന്നെ ചുറ്റിപ്പറ്റി ചിലപ്പോൾ 10 15 അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളുണ്ടായിരിക്കാം, തന്നെ എന്താ ചിലവിൽ തിന്ന് തുറി ജീവിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷെ എല്ലാ ഹിന്ദുക്കളെയും നീ അങ്ങനെ പറയരുത്. സംഖ്യകൾ ഇവിടെ ഞാൻ ഹിന്ദുവാണ് എന്ന് ഉറച്ച് പറഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് താനൊക്കെ ഹിന്ദുവാണെന്ന് പറയാൻ പഠിച്ചത്. അതുവരെ തനിക്കൊക്കെ ഭയമായിരുന്നു. ആ ഭയമാണ് നിന്നെയൊക്കെ വിറ്റ് അവർ കാശാക്കിയത്.
इन संघपरवा अलग बी जे पी प्रवर्तर नेता हिंदुक हिंदु वे संसाम पर तनिक धैर्य वरानी इन कॉन्ग्रस् रक्षी इवड़ा बी जे पी का रक्षिकोन वरानी ना ऐसी हिंदु आनलो वाले नुक ते ഇവിടത്തെ ഇസ്ലാമിസ്റ്റ് ആളുകളായിട്ടുള്ള കോൺഗ്രസ്സിലെ ആൾക്കാരെല്ലാം നല്ല പൊങ്കാലായിട്ട് കൊണ്ട് തന്നെ സ്വീകരിക്കുമെന്ന് നമുക്കറിയാം. നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും തന്റെ ഹിന്ദുത്വ ചിന്ത നന്നായിട്ട് മുന്നോട്ട് വരട്ടെ. ഭാവിയിൽ ഒരു സംഖ്യയായി മാറാനുള്ള നട്ടലിന്റെ ബലം നിനക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജയ് ഹിന്ദ്.